വെൽക്കം ബാക്ക് ടു അവർ മീസോ വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ റെഡ് ബി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഞാനിതിവിടെ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റെഡ് ബി കേക്കിന് പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് ഫ്ലേവറാണ്, വാനില, റെഡ് വെൽവെറ്റ്, ചോക്ലേറ്റ്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡയറി മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാല്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കുറച്ച് വിനെഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മൂന്ന് കോഴിമുട്ടയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ സ്പാച്ചില ചെറുതായിട്ടൊന്ന് പണി തന്നു, അത് ഒടിഞ്ഞു പോയി. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ സ്പാച്ചിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബേക്കിംഗ് ടൂൾസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് പൊടിച്ച പഞ്ചസാര ഇവിടെ ആവശ്യം, ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് കിട്ടിയില്ല, അതിൻ്റെ പേരിലാണ് ഞാൻ ഡയറി മിൽക്ക് എടുത്തത്. അപ്പോൾ ഞാൻ ഇതേ ഒരു ഡയറി മിൽക്ക് ഞാൻ മെൽറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്താൽ മതിയാവും. ചൂടായ വെള്ളത്തിലേക്ക് ഇതിട്ട് തിളച്ച് കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ഇനി നമുക്ക് വേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ അതേ ഞാൻ കേക്കിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തു. ഈ ഒരു കപ്പ് മൈദയിലേക്ക് അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, അപ്പോൾ ഇത് മൂന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു നുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മൂന്ന് കേക്കും മൂന്നും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ബേക്ക് ചെയ്യുക. പക്ഷേ ഞാനിവിടെ ഇത് മൂന്നും ഒരുമിച്ച് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒറ്റൊരു ബേക്കിംഗ് ട്രയിൽ തന്നെയാണ് ഈ കേക്ക് സെറ്റ് ചെയ്യുന്നത്. അതിൽ മൂന്ന് ഫ്ലേവർ ഉണ്ടാവും, വാനില ഉണ്ടാവും, ചോക്ലേറ്റ് ഉണ്ടാവും, റെഡ് ബി ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പൊടികളെല്ലാം മിക്സ് ഡ്രൈ അരിച്ചതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിന് ഒരു കപ്പ് മൈദയ്ക്ക് ഞാനിവിടെ മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ മൂന്ന് കോഴിമുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മുട്ടയ്ക്ക് നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല പ്ലഫി ആയിട്ട് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഈ മുട്ടയുടെ ഒക്കെ ഒരു സ്മെല്ലൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ആ ബീറ്റ് ചെയ്യണത് എന്ന് വെച്ചാൽ അതിൻ്റെ കളർ ചേഞ്ച്, അതായത് മുട്ടയുടെ ഒരു കളറൊക്കെ ചേഞ്ച് ജസ്റ്റ് ഒന്ന് വൈറ്റ് കളറ് പോലെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രയും നമ്മളിത് ഫ്ലഫി ആയിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. Thank you.
നമ്മുടെ കേക്ക് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരേ ഡയറക്ഷനിൽ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്ത് എടുക്കുക അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ നമ്മുടെ ഈ കേക്ക് എന്ന് പറയുന്നത് ഒരു അല്പം കട്ടിയിലാണ് ഇരിക്കുന്നത് നമുക്ക് പിന്നീട് അത് പാലൊഴിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു മൂന്ന് ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് മൂന്ന് ബൗൾ എന്ന് പറയുന്നത് ഒരെണ്ണത്തിൽ ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട് പിന്നെ രണ്ട് ബൗളിൽ നമുക്ക് റെഡ് വെൽവെറ്റിൻ്റെ ഫ്ലേവർ ഉണ്ടാക്കണം അതുപോലെ തന്നെ വാനിലയുടെ ഫ്ലേവർ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കേക്കിൻ്റെ ബാറ്റർ ഈ മൂന്ന് ബൗളിൽ ഈക്വലായിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മുടെ ഞാനിത് കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിലാണ് അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഓവൻ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം പിന്നെ നമ്മുടെ കേക്കിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് 150 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റാണ് നമുക്ക് ബേക്കിംഗ് ടൈം വരുന്നത് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അതേ നമ്മളൊരു ബൗളിൽ ഞാനിപ്പോൾ ഇവിടെ റെഡ് വെൽവെറ്റിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് സൂപ്പർ റെഡാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 2 ഡ്രോപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടുമല്ലോ കേക്കിൻ്റെ ബാറ്ററി അല്പം കട്ടിയിലായിരിക്കും നമ്മൾ ഈ മിക്സിയിലോട്ടാണ് നമ്മുടെ പാല് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും പാല് നമുക്ക് ഒഴിച്ചാൽ മതിയാവും നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം എന്തോരം പാലിലേക്ക് ചേർക്കണമെന്ന് അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് ബാറ്ററൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ റെഡ് ബി കേക്കിൻ്റെ മൂന്ന് ഫ്ലേവറിനുള്ള ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വാനില ചോക്ലേറ്റ് റെഡ് വെൽവെറ്റ് ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം വാനിലയുടെ ഫ്ലേവറാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വാനിലയുടെ ഫ്ലേവർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് ടിന്നിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക അതെല്ലാം ഭാഗത്തേക്കൊന്നും ഒരേ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ മൂന്നും കളേഴ്സും അതുപോലെ തന്നെ ചെയ്യാം നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ ഒന്നല്ലെങ്കിൽ ഓയിൽ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ബട്ടർ ഷീറ്റ് ഇട്ട് കൊടുക്കുക അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കേക്ക് നന്നായി ഒട്ടി പിടിച്ച് അതിൻ്റെ അടിയൊക്കെ നമുക്ക് വിചാരിച്ച ആ ഒരു ഇതിൽ കിട്ടില്ല അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതേ വാനിലയുടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ റെഡ് വെൽവെറ്റിൻ്റെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ കളറൊക്കെ ചേർത്തതിനുണ്ട് ഇത് മിക്സായി പോവില്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതുപോലെ തന്നെ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് റെയിൻബോ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ വാൻജോ കേക്കൊക്കെ ഇതേപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും സെപ്പറേറ്റ് ബേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതിന് ടേസ്റ്റൊക്കെ ഒരേ ടേസ്റ്റ് തന്നെയാണ് അതിന് ഡിഫറൻസ് ഒന്നും വരുന്നില്ല അപ്പോൾ ഇനി നമ്മുടെ ചോക്ലേറ്റും ഞാനിവിടെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടേപ്പ് ചെയ്തൊക്കെ കൊടുക്കണം അതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം
അപ്പോൾ ദേ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ദേ ഞാൻ ഇതുപോലത്തെ രണ്ട് കേക്കാണ് ഇപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത്. കാരണം ഇത് രണ്ട് ലെയറായിട്ടേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ പേരിലാണ് ഞാനിവിടെ രണ്ട് കേക്ക് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഒരു കേക്ക് മതിയെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ദേ ഞാൻ നേരത്തെ ലെയർ ചെയ്ത ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഇരിക്കുക. ഇനി നമുക്കിതൊന്ന് ഐസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ഐസ് ചെയ്യണ പോലെ തന്നെ ഐസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ലെയർ ചെയ്ത ഒരു കേക്ക് നമ്മൾ വെച്ചു കൊടുക്കുക. അതിന് മുകളിലോട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഷുഗർ സിറപ്പ് പൊടിച്ച പഞ്ചസാരയിൽ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്ത ആ ഒരു സിറപ്പാണ് ഞാനിപ്പോൾ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണേലും അങ്ങനെയും ട്രൈ ചെയ്യാം. നമുക്ക് ഷുഗർ സിറപ്പിന് മധുരം അത് അതിനനുസരിച്ച് ആ പൊടിച്ച പഞ്ചസാര ആ വെള്ളത്തിലേക്ക് ചേർത്താൽ മതിയാകും. പിന്നെ നമ്മളത് സാധാരണ കേക്കിന് ഐസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ക്രീം വെച്ചിട്ട് ലെയറായിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്കിൻ്റെ ലെയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, വിപ്പിംഗ് ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞു. ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ചെയ്യണം. അപ്പോൾ നമ്മുടെ റെഡ് ബി കേക്കിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ക്രീം ചീസ് നമ്മൾ ആഡ് ചെയ്യും. അത് നമ്മൾ ടോപ്പിലാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ടോപ്പ് നമ്മൾ വിപ്പിംഗ് ക്രീം ഞാനിവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ടോപ്പിലേക്ക് ആ വിപ്പിംഗ് ക്രീമിൽ ഞാനിവിടെ അര കപ്പോളം ക്രീം ചീസാണ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നത്. ക്രീം ചീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ പാലിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് നമ്മൾ പനീറൊക്കെ സാധാരണ ഉണ്ടാക്കാറില്ല, അതുപോലെ തന്നെ എടുക്കുക. നമ്മൾ ആ പിഴിഞ്ഞെടുക്കുന്ന സാധനം ഒരല്പം നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മിക്സിയിൽ ഒരല്പം പഞ്ചസാര ഇട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം ചീസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കതും തയ്യാറാക്കാം. അപ്പോൾ ഇത് നമ്മുടെ റെഡ് ബി കേക്കിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് റെഡ് ബി കേക്കിൻ്റെ വേറൊരു പ്രത്യേകതയാണ് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മിൽക്ക് ബാറാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ച് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യോ അല്ലെങ്കിൽ നമ്മുടെ ഓയിലോ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ് കിട്ടും. നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗണാച്ചും ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ക്രീം ചീസും ആ വൈറ്റ് ചോക്ലേറ്റ് വാനിലയുടെ ഫ്ലേവർ ചോക്ലേറ്റ് റെഡ് വെൽവെറ്റ് ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു ഞാനിതിപ്പോൾ ഒരു എളുപ്പപ്പണിക്കാണ് ഇതേപോലെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഫ്ലേവറൊന്നും എന്താ പറയുക വേറിട്ട രുചിയൊന്നും ഉണ്ടായില്ല. ശരിക്കും ആ റെഡ് ബി കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള വൈറ്റ് ചോക്ലേറ്റ് അപ്പോൾ ഇത് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഒരു ഡ്രോപ്പ് നമ്മുടെ സൂപ്പർ റെഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മുടെ റെഡ് ബി കേക്ക് ആയതുകൊണ്ട് ഫുൾ റെഡ് കളറായിരിക്കുന്നല്ലോ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ അതും ഗണാച്ചും നമ്മുടെ കേക്കിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കേക്കിനൊന്ന് ഭംഗിയാക്കി എടുക്കാം. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്ക്ലേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കേക്ക് നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് അതായത് ഒരു 24 hours മിനിമം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ റെഡ് ബി കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.